കുഴിനകം വളങ്കടിയൊക്കെ മാറാനായിട്ട്താണ് ഈ ഒരു ചെടി നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വലിയ മുറിവ് വന്നാലും ഓയിൽമെൻറ്റിൻ്റെ ഒന്നും പുറകെ പോകേണ്ട കേട്ടോ ഈ ഒരു ചെടി ചെറിയൊരു തണ്ട് വെച്ച് കുടിപ്പിച്ചാൽ മതി ഇത് മുറിപുണക്കിയാണ് കേട്ടോ മുറിപുണക്കി എന്ന പേരുണ്ട് അതല്ലാണ്ട് ശിവമൂലി എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ നല്ലൊരു നല്ല ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ളൊരു ചെടിയാണ് റെഡ് ഐ വി എന്നൊരു പേര് കൂടിയുണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ ഒരു ഇലയുടെ ബാക്ക് സൈഡിൽ നല്ലൊരു റെഡ് കളറാണ് കാണുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് കളറാണ് ഇതിന് കാണാനുള്ള ഭംഗി മാത്രമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് കുട്ടികളൊക്കെ ഉള്ള ഇടത്തിൽ ചെറിയൊരു തണ്ട് വെച്ച് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓടി വീണിട്ടൊക്കെ വരുമ്പം നമുക്ക് ഈ ഒരു ഇല കൈ കൊണ്ടൊന്ന് എടുത്തിട്ടത് പിഴിഞ്ഞ് നമുക്കത് ആ മുറിവിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മുറിവുകളും പെട്ടെന്ന് ഉണങ്ങി പോകട്ടോ അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികളുടെയൊക്കെ കയ്യിലൊക്കെ ഉള്ള മുറിവുകൾ മാത്രമല്ല കേട്ടോ ഷുഗർ പേഷ്യൻസിനൊക്കെ മുറിവ് വരുമല്ലോ അവരുടെയൊക്കെ മുറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ പെട്ടെന്നൊന്നും അങ്ങനെ ഉണങ്ങി ആവത്തില്ലാത്ത മുറിവുകളാണ് അപ്പം അങ്ങനെയുള്ള ഷുഗർ പേഷ്യൻസിൻ്റെയൊക്കെ മുറിവിൽ നിങ്ങൾ ഒരു തണ്ട് വീട്ടിൽ നട്ട് പിടിപ്പിക്കുവാണെങ്കിൽ അവർക്ക് മുറിവൊക്കെ വന്നിട്ട് പഴുത്ത് ആ ഒരു സമയം ഒക്കെ ആ ഭാവണേനു മുൻപ് തന്നെ പഴുക്കാതിരിക്കാനായിട്ട് ഈ ഒരു നീര് തൂത്ത് ഒഴിച്ച് കൊടുത്താൽ മതി ഇന്ന് കൈ ഒന്ന് ഞെരടിയിട്ട് ഒഴിക്കുമ്പോൾ നല്ലൊരു ചുമന്ന കളർ നല്ലൊരു പിങ്ക് കളർ വെള്ളം കിട്ടും കേട്ടോ അത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നൽ മുറിവ് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ പിന്നെ മുറിവ് ഉണങ്ങാൻ മാത്രമല്ല കേട്ടോ തീ പൊള്ളൽ നമ്മളൊക്കെ അമ്മമാർ കടക്കിളയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയല്ലേ നമ്മളൊക്കെ കൈ എപ്പോഴും പൊള്ളുകയൊക്കെ ചെയ്യും അപ്പം പൊള്ളല് പാട് പോലും ഉണ്ടാകത്തില്ലാട്ടോ ഇതിൻ്റെയൊക്കെ ഒരു ചാറ് നിങ്ങൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ പൊള്ളൽ അങ്ങ് മാറിക്കിട്ടുകയും ചെയ്യും ഇല്ല അതുമല്ല നമുക്ക് ആ ഒരു മുറിവ് വന്നേക്കുമ്പോൾ ഉള്ളൊരു വേദനയൊക്കെ ഉണ്ടല്ലോ അപ്പം ഒഴിക്കുമ്പോൾ ചെറിയൊരു നീറ്റിലുണ്ട് അന്നേരത്തെ ഒരു നീറ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതൊഴിച്ചിട്ടുണ്ടെങ്കിൽ ആ നീറ്റ് നീറ്റിലൊക്കെ അങ്ങോട്ട് ആ നേരത്തെ നീറ്റിൽ അങ്ങ് മാറി മാറി കഴിഞ്ഞാലും നമുക്കുണ്ടല്ലോ മുറിവ് അങ്ങോട്ട് പെട്ടെന്ന് കരിഞ്ഞു കൂടും ഇൻഫെക്ഷൻ ആവത്തില്ല എന്നാണ് അപ്പം ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ ആയിട്ട് മുറിവിലെ കുട്ടികളൊക്കെ ഓടി വീണ്ടും വരുമ്പം ഒഴിച്ചു കൊടുത്തു കേട്ടോ ടെറ്റോളിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ ചേട്ടിയാണ് കേട്ടോ ഇത് ശിവമൂലി അതുപോലെ പല പേരുകളിൽ നിങ്ങളൊക്കെ നാട്ടിൽ തന്ന പേര് എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ ഇവിടെ മുറിവ് ഉണക്കി എന്നാണ് പറയുന്നത് പിന്നെ ഇത് മുറിവിനും നമുക്ക് പൊള്ളലിനും മാത്രമല്ല കേട്ടോ പ്രസവത്തിശേഷമൊക്കെ വയറിൻ്റെ ഒക്കെ അരികത്തൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സ്റ്റിച്ചൊക്കെ നമുക്ക് ഉണങ്ങി കിട്ടാനൊക്കെ ആയിട്ട് വേദനയും ഉണങ്ങാനായിട്ട് പാടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുറിവുകളൊക്കെ ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം ഇൻഫെക്ഷൻ വരത്തില്ലാട്ടോ പിന്നെ വേറൊരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പ്രാണിയൊക്കെ കടിക്കില്ലേ നമ്മൾ ഈ പഴുതാര കുളവിയൊക്കെ കടിക്കുന്ന ടൈമില് നമുക്ക് ധൈര്യം ഇങ്ങനെ പറിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്കത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രാണി അതുപോലെ കുളവിയൊക്കെ കടിച്ചേക്കണേ വിഷം പോകും കേട്ടോ അതുകൊണ്ട് തന്നെ ശിവമൂലി എന്നൊക്കെ ഇതിനൊരു പേര് കൂടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രാണി കടിച്ചതിൻ്റെ ഒരു വിഷത്തിന് മാത്രമല്ല കേട്ടോ നമ്മൾ നമുക്കൊക്കെ മഴക്കാലത്തൊക്കെ വളം വരുമല്ലോ അല്ലേ അപ്പോൾ ഈ വളങ്കടി എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ ഈ വളങ്കടി വരുമ്പം ഇത് കയ്യിലെടുത്തിട്ട് ഞെരടിയിട്ട് നമ്മളൊക്കെ കാലിൽ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കണം കേട്ടോ അത് ഞെരടി കഴിയുമ്പോൾ ഒരു പിങ്ക് കളർ വെള്ളം കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിലേക്ക് നിങ്ങളൊരു നുള്ളുപ്പിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലിലൊക്കെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ വളംങ്കടിയൊക്കെ രണ്ട് ദിവസം കൊണ്ട് കൊടുക്കും പിന്നെ കുഴിനകത്തിനും ഇതേ മരുന്ന് തന്നെ ഒഴിച്ചാൽ മതി കുഴിനക ഒക്കെ ഉള്ള ആളുകളുടെയൊക്കെ കാലിൻ്റെയൊക്കെ ആ ഒരു കുഴിനകം വരുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ ഉപ്പ് ചേർത്തിട്ട് ഇതിനെ നീര് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കുഴിനക്ക മാറാനൊക്കെ ആയിട്ടും ആ ഒരു ഭാഗത്ത് ഇങ്ങനെ പഴുക്കാതെ ഇൻഫെക്ഷൻ ആവാതിരിക്കാനൊക്കെ ആയിട്ടും ഈ ഇതിൻ്റെ ചാർ ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ വേറൊരു ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാന്ന് ഈ പ്രാണി പഴുതാരൊക്കെ കഴിച്ചിട്ട് നീര് ഭയങ്കരമായിട്ട് നീര് വന്നിട്ട് വേദന ആയിട്ടുണ്ടെങ്കിൽ നീരവീക്കം ഉണ്ടാവുമല്ലേ അപ്പോൾ ഈ നീര് വീക്കത്തിനും നിങ്ങൾ ഇതിൻ്റെ നീര് ഉപ്പ് ചേർത്തിട്ട് അരച്ചിട്ട് മഞ്ഞൾ കൂടി ചേർത്തിട്ട് ഈ ഇല അരയ്ക്കണം അരക്കണം അരച്ചിട്ട് മഞ്ഞൾ ചേർത്ത് അരച്ചിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ആ നീര് വന്ന് വീര് വന്നേക്കുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ അത് പുരട്ടിയാൽ മതി കേട്ടോ ആ ഒരു നീരുവീക്കവും അതുപോലെ ആ ഭാഗത്തുള്ള ഇൻഫക്ഷനൊക്കെ അങ്ങ് മാറിക്കിട്ടും കടി ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയൊരു കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടാവും അത് മിക്കവരൊക്കെ വീട്ടിലുണ്ട് എന്നാൽ ചിലർക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെന്തായാലും ചെടി ഇത് മരുന്ന് നേടിയാണോ എന്ന് അറിയില്ലാത്ത ആളുകൾക്കുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലൊരു ഔഷധ ചെടി കൂടിയാണ് കേട്ടോ അപ്പം ശിവമൂലി പേരൊക്കെ ഉള്ള നല്ലൊരു ഔഷധ ചെടി കൂടി തന്നെയാണ് അപ്പം മുറുമണക്കീന്ന് പല പല പേരുകൾ അറിയപ്പെടുന്നു അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്തായാലും പേര് പറഞ്ഞൊന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഹാങ് പ്ലാൻ്റായിട്ട് നമ്മൾ ചിറ്റോടുകളിലൊക്കെ ഒരു ചട്ടി ചട്ടിയിലൊക്കെ നിങ്ങളത് ചെറിയൊരു തണ്ടുകൊണ്ട് നട്ട് തൂക്കിയിട്ടുണ്ടെങ്കിൽ താഴോട്ട് അതിങ്ങനെ വള്ളി പോലെ വള്ളി പടർപ്പ് പോലെ ഇങ്ങനെ ഊർ നല്ല ഭംഗിയാണ് കാണാൻ പുറമെയൊക്കെ ഒരു സിൽവർ കോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗി അത് റെഡ് ഐവിന്നൊക്കെ ഒരു പേര് കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു തണ്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാടാവും കാട് പിടിപ്പിച്ച് വളർത്താണ്ട് നിങ്ങൾക്ക് ചട്ടിയിൽ കടന്നെങ്കിൽ ഒരുപാട് കാടാവാതിരിക്കും കാരണം നമ്മൾ മുറ്റത്തൊക്കെ ഇങ്ങനെ വന്നെങ്കിൽ പറമ്പിൽ ഇങ്ങനെ കാട് പോലെ തന്നെ പാമ്പ് കിടന്നാൽ പോലും അറിയത്തില്ല കേട്ടോ അപ്പോൾ അതുപോലെ ആവാതിരിക്കാനൊക്കെ നിങ്ങൾക്ക് ചട്ടിയിൽ നടന്നതായിരിക്കും ഹാങ്ങി പ്ലാന്റ് ആയിട്ട് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അല്ലെങ്കിൽ വെട്ടിയൊക്കെ നിർത്തി എടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ശ്രദ്ധിച്ചാൽ മതി അപ്പം ഈ ഒരു ചെടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരേ അപ്പം നല്ലൊരു ഇടുവീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാമാരും അറിയാൻ ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പം നല്ലൊരു ഇടവീണ്ടും കാണാം ബൈ